കർഷക തൊഴിലാളി നേതാവും കായംകുളം കീരിക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന വി കുമാരന്റെ അനുസ്മരണവും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന യോഗവും നടന്നു. സോ വി കുമാരന്റെ സ്മരണ പുതുക്കുന്ന സന്ദർഭം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആവൽക്കരമായിട്ടുള്ളൊരു സന്ദർഭമാണ്. രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ സമസ്ത മേഖലയും തകർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പരിശ്രമങ്ങൾ, ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ നിലയിലെല്ലാം നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഈ ദുർഭരണത്തിനെതിരായി രാജ്യവ്യാപകമായി സി പി ഐ എമ്മിൻ്റെയും മറ്റിടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിലാണ് സോ വി കുമാരൻ്റെ സ്മരണ നാം പുതുക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ പിണറായി വിജയൻ്റെ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിലേറിയിട്ട് 7 വർഷക്കാലമാകുകയാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനത്തിൻ്റേതാകുന്ന വെള്ളി വെളിച്ചം തൂകിയ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ബി ജെ പിയും കേരളത്തിലെ യു ഡി എഫും അതേപോലെ തന്നെ ഭൂഷാ മാധ്യമങ്ങളും ചേർന്ന് സംഘടിതമായുള്ള പരിശ്രമം നടത്തി വരികയാണ്. ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കണം, ഈ നാടിൻ്റെ വികസന നേട്ടങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് കഴിയണം. അതിന് കഴിയണമെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തേണ്ട സന്ദർഭമാണ്. തീർച്ചയായിട്ടും സർ വി കുമാരൻ്റെ സ്മരണ പുതുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നിലയ്ക്കൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പി എച്ച് ജാഫർകുട്ടി അധ്യക്ഷത വഹിച്ചു. പി ഗാനകുമാർ, കെ പി മോഹൻദാസ്, ഐ റഫീഖ്, എസ് ഷംസ്, കെ അനീഷ് കുമാർ, റജുല നാസർ, ടി എ നാസർ, മുഹമ്മദ് ജുറൈജ് എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.